നമസ്കാരം. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ചാപ്റ്ററായ ഡിറ്റർമിനൻസുമായി ബന്ധപ്പെടുന്ന അഞ്ചാമത്തെ ടോപ്പിക്, 4.5 മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്, അതുമായി ബന്ധപ്പെടുന്ന example 20 ആണ് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫൈൻഡ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനൻസ് 1, -2, 4, 3. അതായത് 1, -2, 4, 3 എന്ന 2/2 ഡിറ്റർമിനന്റിലെ എല്ലാ എലമെന്റുകളുടെയും മൈനറും കണ്ടുപിടിക്കണം, കോ ഫാക്ടറും കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 2/2 ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ഈ 1 എന്ന എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കാൻ പോകും. ഈ എലമെന്റിന്റെ മൈനറിനെ നമ്മൾ M11 എന്ന് ഡിനോട്ട് ചെയ്യും. കാരണം ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെ ചേരുന്നിടത്ത് എലമെന്റ് ആണ് 1 എന്ന് പറയുന്നത്. സോ M11 = ഈ 1 ഉൾക്കൊള്ളുന്ന റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് 3 എന്ന് പറയുന്ന എലമെന്റ് ആണ്. സോ M11 = 3. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് കോ ഫാക്ടർ കണ്ടുപിടിക്കാം. കോ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: (AIJ = -1)(i+j)(MIJ). അപ്പോൾ (A11) = -1)(1+1)(-1)(3) ആണ്. അപ്പോൾ -1)(2)(3). -1)(2) നെഗറ്റീവ് നമ്പറിന്റെ പവർ ആയിട്ട് ഈവൻ നമ്പർ വന്നാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ചിഹ്നം പ്ലസ് ആണ്. 1 രണ്ട് പ്രാവശ്യം കുടിച്ചാൽ 1 × 3. സോ ദി ആൻസർ ഈസ് 3. അപ്പോ ഫസ്റ്റ് എലമെന്റ് ആയ 1 മൈനർ 3 കോ ഫാക്ടർ 3 ആണ്. ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് ആയ -2 മൈനർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. അതിന് നമ്മൾ M12 എന്ന് എഴുതും. കാരണം ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടെ ചേരുന്നിടത്ത് എലമെന്റ് ആണ് -2. അപ്പോ ഈ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ വരുന്നത് 4. സോ -2 മൈനർ എന്ന് പറയുന്നത് 4. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോ ഫാക്ടർ ഇക്വേഷൻ (AIJ = -1)(i+j)(MIJ). അപ്പോ (A12) = -1)(1+2)(4). അപ്പോൾ -1)(1)-2)(3)(4). നെഗറ്റീവ് നമ്പറിന്റെ പവർ ആയിട്ട് ഓഡ് നമ്പർ വന്നാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോ ചിഹ്നം മൈനസ്. 1 3 പ്രാവശ്യം കുടിച്ചാൽ 1 കിട്ടും, ഗുണം 4. സോ ദി ആൻസർ ഈസ് -4. അപ്പോ ഈ -2 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ 4 അതിന്റെ കോ ഫാക്ടർ -4 ആണ്. അടുത്ത നമ്മൾ കണ്ട ഈ 4 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനറും കോ ഫാക്ടറും കണ്ടുപിടിക്കാൻ പോകുന്നു. ഈ 4 എന്ന് പറയുന്ന എലമെന്റ് സെക്കൻഡ് റോയും തേർഡ് കോളവും, സോറി, സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും കൂടെ ചേരുന്നിടത്ത് എലമെന്റ് ആണ്. സോ അപ്പൊ അതിന്റെ മൈനറിനെ നമുക്ക് M21 എന്ന് എഴുതാം. അത് കണ്ടുപിടിക്കാൻ ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ആൻസർ -2. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് കോ ഫാക്ടർ കണ്ടുപിടിക്കാം. എങ്ങനെ? (AIJ = -1)(i+j)(MIJ). അപ്പോ (A21) = -1)(2+1)(-2). അപ്പൊ -1)(2+1) എന്ന് പറഞ്ഞ 3 ആണ് (-2). നെഗറ്റീവ് നമ്പറിന്റെ പവർ ആയിട്ട് ഓഡ് നമ്പർ വന്നാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ -1 3 പ്രാവശ്യം കുറിച്ചാൽ 1 × -2. -1)-2)=2. അപ്പോൾ ഈ 4 എന്ന എലമെന്റിന്റെ മൈനർ -2 അതിന്റെ കോ ഫാക്ടർ 2 ആണ്. അടുത്തത് ഈ 3 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനറും കോ ഫാക്ടറും കണ്ടുപിടിക്കാൻ പോകണം. ഈ 3 എന്ന എലമെന്റ് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കൂടെ ചേരുന്നിടത്തെ എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ മൈനറിനെ M22 എന്ന് എഴുതാം. അത് കണ്ടുപിടിക്കാൻ ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും ഡിലീറ്റ് ചെയ്യുക, കോളവും ഡിലീറ്റ് ചെയ്യുക. പിന്നെ വരുന്ന എലമെന്റ് 1 ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് കോ ഫാക്ടർ കണ്ടുപിടിക്കാം. AIJ =
മൈനസ് വൺ റേസ് ടു ഐ പ്ലസ് ജെ ഇൻറ്റു എം ഐ ജെ. അപ്പോൾ എ ടു ടു ഈക്വൽ മൈനസ് വൺ റേസ് ടു ടു പ്ലസ് ടു ഇൻറ്റു വൺ. അപ്പം മൈനസ് വൺ റേസ് ടു ഫോർ ഇൻറ്റു വൺ. മൈനസ് വൺ റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറിന്റെ പവർ ആയിട്ട് ഈവൻ നമ്പർ വന്നാൽ ആൻസർ പോസിറ്റീവ് ആണ്. ഒന്നിനെ നാല് പ്രാവശ്യം ഗുണിച്ചാൽ ഒന്ന് കിട്ടും, ഗുണം ഒന്ന്. സോ ദി ആൻസർ ഈസ് വൺ. അപ്പോ എക്സാമ്പിൾ 20 പറഞ്ഞിരുന്ന ഈ 2/2 ഡിറ്റർമിനന്റിലെ നാല് എലമെന്റുകളുടെയും മൈനറും കണ്ടുപിടിച്ചു, കോ ഫാക്ടറും കണ്ടുപിടിച്ചു. അപ്പോ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ 20 നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.